കേരളത്തിലെ പുതിയ വിദ്യാഭ്യാസ രീതിയെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാങ്കേതിക രീതിയിൽ ഊന്നിയുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിൽ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. SSLC പരീക്ഷ പാസായി ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അഡ്മിഷൻ കിട്ടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 81 ബാച്ച് അഡീഷണലായി അനുവദിച്ചിട്ടുണ്ടെന്നും 30% സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കാര്യം ഇപ്പോൾ SSLC പരീക്ഷയുടെ ഫലമെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ SSLC പരീക്ഷാ ഫലത്തിലാണെങ്കിൽ 125,590 വിദ്യാർത്ഥികൾക്ക് A+ മാർക്ക് കിട്ടി. ഇപ്രാവശ്യം അതിൽ വളരെ വളരെ താഴ്ന്ന A+ മാർക്ക് കിട്ടി. എന്നാൽ 99.9 പേരുടെ SSLC ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ പ്രവേശനത്തിന് എല്ലാവർക്കും അപേക്ഷ കിട്ടുമോ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലബാർ ബാങ്കിൽ. ഇപ്പൊ അവസാനമായി ഈ ക്ലാസ് തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ 81 ബാച്ചുകൾ അഡീഷണലായി അനുവദിച്ചിട്ടുണ്ട്. 20% 30% സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമനം PSC വിടാൻ സർക്കാർ തീരുമാനിച്ചെന്ന് ചില കോണുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം പാനൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ KP മോഹൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർമാൻ വി നാസർ, DOP അംബിക, വി സുജാത, ആർ ഷീല, പി വത്സൻ, കെലത തുടങ്ങിയവർ സംസാരിച്ചു. ജ്യോതിസ് പദ്ധതി കോർഡിനേറ്റർ ദിനേശൻ മഠത്തിൽ പദ്ധതി വിശദീകരിച്ചു. അക്കാദമിക് കലണ്ടർ പ്രകാശനം K. മുരളീധരൻ MP നിർവഹിച്ചു. SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്ക് ചടങ്ങിൽ മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.